നമസ്തേ ഇസ്ലാമിക മതപ്രചാരകനായ സാക്കിർ നായിക്കിൻ്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ അതിൻ്റെ ബാൻ അഞ്ച് വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈയൊരു പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ അതിൻ്റെ വിധ്വംസക പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ടാണ് അതായത് ഈ ഓർഗനൈസേഷൻ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും തന്നെ ഭീഷണിയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തീവ്രവാദികളാക്കി മാറ്റാൻ ഈ സംഘടനയുടെ സ്ഥാപകനും അതിൻ്റെ അധ്യക്ഷനുമായ സാക്കിർ നായികിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ മതപ്രചരണങ്ങൾ ഇടവരുത്തുന്നു എന്നുള്ള കണ്ടെത്തലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സംഘടന സംഘടനയെ നിയമവിരുദ്ധമായി തന്നെ അടുത്ത അഞ്ച് വർഷത്തെ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് സാക്കിർ നായിക്കിൻ്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് ഒരു നിരോധിത സംഘടനയായി ഇതിനെ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം നിരവധി തീവ്രവാദി ആക്രമണങ്ങളിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ ഉത്തേജിപ്പിച്ച അവർക്ക് പ്രേരണയായി മാറിയ വ്യക്തിയാണ് ഇന്ത്യയിൽ ഇന്ത്യക്കാരനായ ഈ സാക്കിർ എന്ന് പറയുന്ന മതപ്രചാരകൻ ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ബോംബിങ്ങിൻ്റെ ഉത്തരവാദികളായവർക്ക് ഇദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണങ്ങൾ പ്രചോദനമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ് അങ്ങനെ നിരവധി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ഭീകരാക്രമണങ്ങൾ ഒക്കെ കാരണം ഇദ്ദേഹത്തിൻ്റെ മതവേറി വെളിവാക്കുന്ന രീതിയിലുള്ള മതവേറി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് മതങ്ങളോട് അസഹിഷ്ണുത നിറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇതൊക്കെയാണ് ഈ തീവ്രവാദികളെ ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിലേക്ക് വഴിതെ വഴിതെളിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടെത്തൽ നമുക്കറിയാം ബംഗ്ലാദേശിലുള്ള ഭീകരാക്രമണത്തിനുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ മത പ്രഭാഷണങ്ങൾ കാരണമായിട്ടുണ്ട് അദ്ദേഹം അന്താരാഷ്ട്ര സാറ്റലൈറ്റ് ചാനലുകൾ വഴി അദ്ദേഹത്തിൻ്റെ മതപ്രചാരണങ്ങൾ നടത്തുന്നു അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ഇൻ്റർനെറ്റ് വഴിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ മറ്റു മതങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടും തൻ്റെ മതമാണ് ഏറ്റവും ശരിയായ മതം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഉണ്ടായത് നമുക്കറിയാം ഇപ്പോൾ നമുക്കറിയാം സാക്കിർ നായിക് മലേഷ്യയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനക്കെതിരെ നിരവധി നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികൾ എടുത്തിരുന്നു ഐ ഡിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ സംഘടനയുടെ ഫണ്ടുകളൊക്കെ കണ്ടുകെട്ടിയിരുന്നു സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിയിരുന്നു ഇതിൻ്റെ നിരവധി അംഗങ്ങൾ ഇപ്പോൾ ഒളിവിലാണ് ഈ ഈ ഒരു ഈ നിരോധനം രണ്ടായിരത്തി പതിനാറിൽ ഏർപ്പെടുത്തിയ ഈ നിരോധനം ഇപ്പോൾ പിൻവലിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഈ മെമ്പർമാരൊക്കെ വീണ്ടും പുനഃസംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധമായ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഐ ആർ എഫിൻ്റെ നിരോധനം അഞ്ച് കൂടി നീട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിനും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും തന്നെ ഭീഷണിയാകുന്ന രീതിയിലാണ് നമുക്കറിയാം ഐ ആർ എഫിൻ്റെ സ്ഥാപകനായ ഈ സാക്കിർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും ഈയൊരു നിരോധനം അദ്ദേഹത്തിന് ഇന്ത്യയിൽ അദ്ദേഹത്തിന് വരുന്നതിന് തടസ്സം നിൽക്കും കൂടുതൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഐ ആർ എഫ് എന്നുള്ള സംഘടനയെ നിരോധിച്ചത് യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഘടനയെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഇനി വരുന്ന അഞ്ച് വർഷത്തേക്ക് തുടരും തീർച്ചയായും സാക്കിർ നായിക്കിനെതിരെ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത് സാക്കിർ നായിക്കിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും അത്തരത്തിൽ തൻ്റെ മതമാണ് ഏറ്റവും ശരി മറ്റ് മതങ്ങളെ കളിയാക്കുകയും അത്തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്കും എതിരെയുള്ള താക്കീതാണ് ഇനിയും ഇത്തരത്തിലുള്ള വ്യക്തികൾ സാക്കീർ നായകിൻ്റെ ഇങ്ങനെയുള്ള പ്രചാരണത്തിൽ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലടക്കം ചില ആളുകൾ ഇങ്ങനെ മതപ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഒരു നടപടിയിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്